ഓണത് കുറച്ച് ചൂടുള്ള ആളാ, ചൂടാവുന്ന ആളാ. അതുകൊണ്ട് ആ ചൂട് ഞാൻ എന്തിനാ സഹിക്കണം? സംസാരിക്കാൻ പറ്റുമോ? ഞാൻ വലിയ മര്യാദക്കാണ് സംസാരിക്കുന്നത്. ഐസ് പാക്ക് വെച്ചോളാം മാഡം, പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ സാധനം ഇതുവരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എന്റെ വീട് വെസ്റ്റോട്ടായി പോയി എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ ക്ലിനിക്ക് കയറി ഇറങ്ങുമല്ല. കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ കയറി ഇറങ്ങാത്ത ക്ലിനിക്കിന്റെ റിവ്യൂ ഇടാൻ പാടില്ല, മനസ്സിലായോ? ഗുഡ് മോർണിംഗ്, മഞ്ജുല മാഡം ആണോ ഇത്? അതെ, ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. ഇവിടെ പറയൂ. മാഡം, നമ്മുടെ സൈറ്റിലെ മാഡത്തിന്റെ ഒരു റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. മാഡത്തിന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ്സ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട്. ഏത് സൈറ്റാണ്? സ്കിൻ ക്ലിനിക്. ഡയറക്ട്ലി ഒന്ന് സംസാരിക്കാമോ? മാഡം ഇവിടെ ഉണ്ട്, ഇപ്പൊ ഞാൻ ഫോൺ കൊടുക്കട്ടെ. ഹലോ, നിങ്ങൾ ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ട നിങ്ങളുടെ ഫോൺ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് നിങ്ങൾ റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കേൾക്കണ്ടേ വല്ലതും വിളിക്കുമ്പോ? നിങ്ങക്ക് എന്റെ ക്ലിനിക്ക് പോരാന്ന് പറഞ്ഞ് റിവ്യൂ ഇടാ അറിയാലോ. ആദ്യം ഈ പൊട്ട ഫോണ് നന്നാക്ക്. ഞാൻ എന്റെ താലിമാല വരെ പണയം വെച്ചിട്ടാണ് ഈ ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത്. ഇത് കൊള്ളൂലെന്ന് നിനക്ക് പറയാൻ കൊള്ളാമോ? അതുപോലെ നിങ്ങൾക്ക് അറിയാൻ വയ്യ, പക്ഷെ എഴുതി വിടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. 1.0 ആ റേറ്റിംഗ്. ഇത് ഇത് ഞാൻ പറ ഇത് ക്ലിനിക്കാ, ബോഡി ക്ലിനിക്കാ? ക്ലിനിക്കിനൊരു പേരുണ്ടോ? പേര് ഞാൻ ഇട്ട പേര് പോരാന്നാണോ ഇപ്പൊ പറയുന്നത്? അപ്പൊ പേരും കൊള്ളൂലെന്ന് പറഞ്ഞ റേറ്റ് ചെയ്യോ? ഏ സ്ത്രീയെ, ഇവിടെ ഇവിടെ 10-15 സ്റ്റാഫ് ഉണ്ട്. ഒരു കാര്യമില്ല, എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എനിക്ക്. ഞാൻ നിങ്ങളെ നന്നായി ഓർക്കുന്നു. എന്റെ കൊച്ചു ചെയ്ത വർക്ക് കൊള്ളൂലെന്ന് പറഞ്ഞ് അരമണിക്കൂർ അതിനെ വീട്ടിൽ പോലും പോവാതെ പിടിച്ചു നിർത്തിയല്ലേ ബാക്കി കൂടി നിങ്ങൾ ക്ലീൻ ചെയ്യിപ്പിച്ചത്. കുളിക്കത്തും ഇല്ല, ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് പോയതും പോരാ, ഈ എന്റെ ക്ലിനിക്ക് പോരെന്നോ? മാഡം മാഡം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് മാഡം ഒരു ഹൈഡ്രോഫേഷ്യൽ ട്രീറ്റ്മെന്റ് എടുത്തത് ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല. നിങ്ങൾ സമയാസമയം കുളിച്ചിരുന്നെങ്കിൽ ഇത്രയും സമയം നമുക്ക് എടുക്കത്തില്ലായിരുന്നു. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറില്ല. നിങ്ങൾ കുളിക്കാറുണ്ടോ? ആദ്യം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നമ്പർ നോക്കി വിളിക്കാം. ഈ മഞ്ജുള എന്നല്ലേ പേര്? അല്ല, വെബ്സൈറ്റില് ഈ പേരിൽ ഈ നമ്പറിലാണ് റിവ്യൂ ഇട്ടത്. ഈ സ്റ്റാഫിന് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാം? എന്റെ ജോലി പോകുന്ന അവസ്ഥയാണ് മാഡം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി ചെയ്തതാണോ പ്രശ്നം? എന്താണ് ഈ കുട്ടി ചെയ്തത്? ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കാത്ത ആൾക്കാരൊന്നും എന്റെ ക്ലിനിക്കിൽ വരണ്ട, മനസ്സിലായില്ലേ? ഫോൺ വെച്ചേക്കും, ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് വിളിക്കരുത്. ഈ ഫോൺ ആദ്യം നന്നാക്ക്. നമ്മള് ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യപ്പെടുന്ന താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ഫോൺ എടുക്കൂല. അല്പസമയത്തിന് ശേഷം വീണ്ടും. മഞ്ജുള മാഡം, ഇത് പ്രശ്നം വേറെ ഒന്നും അല്ല മാഡം, ഞാനാണ് മാഡത്തിന് ഹൈഡ്രോഫേഷ്യൽ ചെയ്ത് തന്നത്. അപ്പൊ മാഡം ഇത്ര മോശം. ഈ ഫോണിന്റെ ഹെഡ്സെറ്റും കൂടെ ഉണ്ടോ? ഇനി ഇത്രയും ശബ്ദം ഉണ്ടായിരുന്നു ഈ ഫോണിന്. ഹലോ, നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾ സംസാരിക്കുന്ന കേൾക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇത്രയും നേരം ഈ ക്വാളിറ്റിയിൽ സംസാരിക്കാത്തത്? ഞാൻ ഹെഡ്സെറ്റ് വെച്ചതാണ്, എന്റെ ഫോണിന്റെ കേട് ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയോ. 1 point റേറ്റിംഗേ ഉള്ളൂ, അത് എനിക്കാണ് ബാധിക്കുന്നത്. എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാ ഇവര്. ഇത് എവിടെയാണ് ഈ സ്ഥലം? വെസ്റ്റ്ഫോർട്ടിലാണ്, മാഡത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത. 5 minute പോയി നടന്നു വരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ? അയ്യോ, ഇനി ഇങ്ങോട്ട് കയറി വരല്ലേ. വെസ്റ്റ്ഫോർട്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഞാൻ വരണോ വേണ്ടെന്ന് പറയുകയാണോ, അതോ ഞാൻ എന്തെങ്കിലും പറയുകയാണോ വേണ്ടത്? അങ്ങോട്ട് ചോദിക്കുന്ന സംഭവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയല്ലേ വിളിച്ചത്? അത് എന്റെ തല തിന്നാൻ വേണ്ടിയാണോ വിളിച്ചത്? ഓണത് കുറച്ച് ചൂടുള്ള ആളാ, ചൂടാവുന്ന ആളാ. അതുകൊണ്ട് ആ ചൂട് ഞാൻ എന്തിനാ സഹിക്കണം? മര്യാദക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ വിളിക്കണം എന്നില്ല. മാഡം, ഇപ്പൊ പ്രശ്നം എന്താന്ന് പറയൂ, എന്താണ് മാഡത്തിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി ഒരു പ്രോബ്ലം എന്ന് പറയൂ, അത് നന്നാക്കാൻ വേണ്ടിട്ടാണ്. ബിപി ഉണ്ടോ? മനസ്സിലായി. ആദ്യം ഞാൻ ചോദിക്കുന്നതിനൊന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ചോദിച്ചോളൂ. അതിന് മാത്രമായിട്ടൊന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഈ ചൂടാവുന്ന ആളൊന്ന് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ വലിയ മര്യാദക്കാണ് സംസാരിക്കുന്നത്. ഐസ് പാക്ക് വെച്ചോളാം മാഡം, പറഞ്ഞോളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലിനിക്ക് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3-4 times പറഞ്ഞു വെസ്റ്റ്ഫോർട്ട് ആണെന്ന്. എന്നെ കൊണ്ട് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ സാധനം ഇതുവരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എന്റെ വീട് വെസ്റ്റ്ഫോർട്ട് ആയി പോയി എന്ന് വിചാരിച്ച്
ഞാൻ നിങ്ങളെ ക്ലിനിക്ക് കയറി ഇറങ്ങുമല്ല. കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ കയറി ഇറങ്ങാത്ത ക്ലിനിക്കിന്റെ റിവ്യൂ ഇടാൻ പാടില്ല, മനസ്സിലായോ? ഉള്ള പണി കിട്ടില്ല. ഞാൻ പോരാ, എന്റെ മെഷീൻസ് ചാത്ത സാധനം. ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാറില്ല. ഒരു കാര്യം ചെയ്യോ, ഞാനല്ല സൂപ്പർ എന്ന് പറയൂ. എവിടെയാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്? എവിടെയാണ് സൂപ്പർ സ്ഥലം? ഒന്ന് മാറ്റി എഴുതാൻ പറ്റുമോ ഗൂഗിൾ? എന്താ നിങ്ങളുടെ ക്ലിനിക്കിന്റെ പേര് ടൈപ്പ് ചെയ്യാനോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഈ കൊച്ചി 1001 തവണയല്ലേ ഇപ്പൊ പറഞ്ഞത്. രാവിലെ വിളിച്ചിട്ട് ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ അറിയാൻ അറിയോ ചെയ്യാത്ത ഒരു കാര്യത്തിനെ പറ്റി എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത്? മതി മതി, വേണ്ട വേണ്ട, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മള് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഒന്നും വരത്തില്ല. എന്റെ ജോലിയാണ് ഇവര് കാരണം പോവാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ ഇതേവരെ വന്നിട്ടില്ല. ശ്രീദേവി ആരാണ്? ശ്രീദേവി ആരാണ്? ശ്രീദേവി എന്റെ മോളാണ്. അത് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീദേവിയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണോ? ചിലപ്പോ ശ്രീദേവി ആയിരിക്കും റിവ്യൂ. ശ്രീദേവി കുട്ടിക്ക് ഫോൺ എടുക്കാനും ഡയൽ ചെയ്യാനും ഒക്കെ അറിയാമോ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ല, 5 വയസ്സ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ്സിലുള്ളത് എനിക്കറിയില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എന്താ ചെയ്തെന്നറിയോ? റിവ്യൂ ഇട്ടില്ല. പക്ഷേ നമ്മുടെ സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എമ്മില് വിളിച്ചിട്ട് അമ്മയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആണ് കേട്ടോ. ഓ ശരി, ആയിക്കോട്ടെ. ആർജി മനീഷയും ആർജി അഞ്ജലിയാണ്. ഹലോ. ഹലോ ഹലോ, ഹായ്.